എല്ലാവർക്കും റേസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കുകയുണ്ടായി, ലിപ്സ് വല്ലാണ്ട് ഡ്രൈ ആയി പോവാണ് വല്ലാണ്ട് ബ്ലാക്ക് കളറായി പോവാണ് ബ്രേസസ് ഇട്ടതിന് ശേഷമെന്ന്. അപ്പോൾ ഇതിനൊരു റീസൺ എന്താണെന്നും ഇത് ഒഴിവാക്കാനുള്ള റെമഡീസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള 6 ടിപ്സാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആ ടിപ്സ് പറയണേക്കാളും മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നോക്കാം. റീസൺ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രേസസ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പല്ലിൽ തന്നെ ഒരു വസ്തു ഇങ്ങനെ വന്നിരിക്കുന്ന പോലെയല്ലേ തോന്നുക. അത് എപ്പോഴും നമ്മുടെ ചുണ്ടുമായിട്ടും അതുപോലെ ടങ്ങുമായിട്ടൊക്കെ കോൺടാക്റ്റ് വരുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമ്മുടെ പല്ലിനെ വല്ലാണ്ട് അങ്ങ് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുക ചെയ്യുക. ഇങ്ങനെ വലിക്കുന്നുണ്ട്, വല്ലാണ്ട് ഇങ്ങനെ മുറുകുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റായിട്ടാണ് ചുണ്ടുകൾ ഇങ്ങനെ ഡാർക്കായി പോകാനും അതുപോലെ തന്നെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് വരുന്നത്. നമ്മളിപ്പം ബ്രേസസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മളവിടെ ഇങ്ങനെ ചെയറിലിരിക്കില്ലേ, ആ ഒരു സമയത്ത് പോലും നമ്മുടെ ലിപ്സ് ഡ്രൈ ആയി പോകുന്നതായിട്ട് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിനി ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലിപ്സ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, എപ്പോഴും അവിടെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവുന്നത് അത്രയും നല്ലതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ സലൈവ വെച്ചിട്ട് നമ്മുടെ ചുണ്ടിനെ നനയ്ക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലിപ്സ് ഡ്രൈ ഔട്ട് ആവാനുള്ള ടെൻഡൻസിയാണ് അവിടെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സലൈവയിൽ പ്രത്യേകിച്ച് അങ്ങനെ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒന്നും അടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ സലൈവ വെച്ച് ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പാടില്ല. അതിനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത്, എപ്പോഴും ഇതുപോലൊരു ബോട്ടിൽ വെള്ളം നമ്മുടെ കയ്യിൽ വെക്കുക. ഹാൻഡി ആയിട്ടുള്ള ബോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് കുടിക്കാനായിട്ട് തോന്നും. അപ്പം പ്ലെൻറ്റി ഓഫ് വാട്ടർ നമ്മൾ ഡെയിലി കുടിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. എപ്പോഴൊക്കെ നമ്മുടെ ചുണ്ട് ഡ്രൈ ആയി പോകുമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ വെള്ളം എടുത്ത് കുടിക്കുക. മാക്സിമം നമ്മൾ ചുണ്ടിനെ ഡ്രൈ ആക്കാനേ വിടാനായിട്ട് പാടില്ല. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇതുപോലൊരു ബോട്ടിൽ എടുത്ത് വെച്ചാൽ മതി, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് കുടിക്കാമല്ലോ. ഇനി സെക്കൻഡ് റെമഡി എന്ന് പറയുന്നത് ഇതാണ്, ലിബാം അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി. നമുക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ളത്, നമ്മൾ ഡെയിലി ബേസിസിൽ ലിബാം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ അതുമായിട്ടങ്ങ് യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ലിബാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈവൻ ബോയ്സ് ആണെങ്കിൽ പോലും ലിബാം യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ലിപ്പിന് ഒരു പരിധി വരെ ഡ്രൈ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിബാം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലിബാം നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ലിബാം ഏതാണോ അതായിട്ടാണ് നമ്മൾ കംഫർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലിബാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലിബറലായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് അപ്ലൈ ചെയ്യരുത്. ജെന്റിലായിട്ട് ആവശ്യത്തിനുള്ള എമൗണ്ട് മാത്രം അപ്ലൈ ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലിപ്സിനെ ഇടയ്ക്കിടെ എക്സ്ഫ്ലോയിറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. എന്നുവെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. നമ്മുടെ ലിപ്സൊക്കെ അത്രയും ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ തൊലിങ്ങനെ പൊളിഞ്ഞ് പോരുന്ന പോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഡെഡ് സെൽസാണ്. അപ്പോൾ ഡെഡ് സെൽസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ഫ്ലോയേഷനാണ് ചെയ്യുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അതിനകത്ത് തേനൊക്കെ ഇട്ടിട്ട് നമ്മൾ എക്സ്ഫ്ലോയേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി മെത്തേഡ് എന്ന് പറയുമ്പോൾ, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഓർത്തഡോണ്ടിക് ബ്രഷ് അല്ല ഉണ്ടാവുക. അപ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജെന്റിലായിട്ട് നമ്മുടെ ലിപ്സിനും ഒന്നിങ്ങനെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വേറെ ഒരു എക്സ്പ്ലോറേഷൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മുടെ ലിപ്സൊക്കെ അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരിക്കലും ഹാർഡായിട്ട് ചെയ്യരുത്, ചുണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജെന്റിലായിട്ട് വേണം എക്സ്പ്ലോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയാനായിട്ട്, നമ്മൾ പരമാവധി സിട്രസ് ഫ്രൂട്ട്സൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. സിട്രസ് ഫ്രൂട്ട്സ് പറയുമ്പോൾ ഓറഞ്ച്, മുന്തിരി, അത്യാവശ്യം പുളിയുള്ള ഭക്ഷണങ്ങളില്ലേ, ഫ്രൂട്ട്സ് ഇല്ലേ, അതിനൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇത് ഒഴിവാക്കണം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, മുന്തിരി അതുപോലെ ഓറഞ്ച് ഒക്കെ നമ്മുടെ ലിപ്സുമായിട്ട് കോൺടാക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിപ്സിനെ ഒന്നുകൂടി ഡ്രൈ ആക്കി വെക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒന്നും അവിടെ കൊണ്ടു തരുന്നില്ല. അപ്പോൾ നമ്മളെ ലിപ്സ് ഒന്നും കൂടിയും ഡ്രൈ ആയിട്ട് പോവുക ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കത്രയും കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ
നമ്മുടെ ലിപ്പിനായിട്ട് കോൺടാക്റ്റ് വരാത്ത രീതിയിൽ അത് പൊട്ടിച്ചെടുത്ത് പതുക്കെ നമ്മൾ വായിൽ വെച്ച് അങ്ങനെ വേണം കഴിക്കാനായിട്ട്. അല്ലാണ്ട് ഒരിക്കലും ലിപ്പുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ഒരു രീതിയിൽ കഴിക്കാനായിട്ട് പാടില്ല. ഇനി അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ടിപ്പുമാണ്, പിന്നെ അതുപോലെ നമ്മൾ പലരും ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്കും കൂടിയാണ് കേട്ടോ. നമ്മൾ പല ആൾക്കാരും, പ്രത്യേകിച്ച് ബ്രേസസ് ഇട്ടിട്ടുള്ള ആൾക്കാർ, ഇടേണ്ടി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വായിൽ കൂടെ ശ്വാസം എടുത്തിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു തവണയെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പല്ല് പൊന്തിയ ആൾക്കാരിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വായിൽ കൂടെ ശ്വാസം എടുക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ഡ്രൈ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വായിൽ കൂടെ ഇങ്ങനെ എയർ എടുക്കുകയാണ്, അപ്പോൾ ലിപ്സുമായിട്ട് അവിടെ ആ ഒരു എയർ കോൺടാക്ട് വന്നിട്ട് നമ്മുടെ ലിപ്പിനെ ഡ്രൈ ഔട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ചെയ്യുന്ന വഴി വേറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഉള്ളിലേക്ക് എത്തുന്നത് മോശമായിട്ടുള്ള വായു ആയിരിക്കും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മൗത്ത് പോലും ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വായിൽ കൂടെ ശ്വാസം എടുക്കാണ്ട് നേരെ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുക്കുക. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കാണ്ട് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. എന്തെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ ഫുൾ എഴുതാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.